മനസ്സില്ലാ മനസ്സോടെയാണ് ഇസ്രായേൽ വെടിനിർത്തിയത്. ജോ ബൈഡന്റെ സമ്മർദ്ദത്തെ തുടർന്ന് ഈജിപ്തിന്റെയും ഖത്തറിന്റെയും സമവായ ചർച്ചകൾക്കൊടുവിൽ വെടിനിർത്തി മടങ്ങിപ്പോയ ഇസ്രായേലിനെ വീണ്ടും വീണ്ടും പ്രകോപിപ്പിക്കുന്നു ഹമാസ്. ഹമാസ് ഇന്നലെ ഗസയിൽ വൻ പ്രകടനം തന്നെ നടത്തി. റോക്കറ്റ് ലോഞ്ചുകളും ഡ്രോണുകളുമായിരുന്നു ഹമാസിന്റെ ശക്തി പ്രകടനം. ഈ ശക്തി പ്രകടനത്തിന് അഭിവാദ്യമർപ്പിച്ച് സ്ത്രീകളും കുട്ടികളും നിരത്തിലിറങ്ങി. സ്ത്രീകളും കുട്ടികളും ഹമാസ് സൈനികരെ പ്രോത്സാഹിപ്പിച്ചു, അവർക്ക് അഭിനന്ദനങ്ങൾ അർപ്പിച്ചു. ഇതോടുകൂടി സമാധാന ശ്രമങ്ങളെല്ലാം പാളിപ്പോയിരിക്കുകയാണ്. ഹമാസ് അവകാശപ്പെടുന്നത് യുദ്ധത്തിൽ തങ്ങൾ വിജയിച്ചു എന്നാണ്. പാവപ്പെട്ട പലസ്തീനുകാരോട് അത് പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ഹമാസിന് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് ഇസ്രായേൽ വെടിനിർത്തി പിൻവാങ്ങിയപ്പോൾ അവർ വിജയാഹ്ലാദം നടത്തിയത്. ഇപ്പോൾ ഗാസയിലെ തെരുവുകളിൽ ആയുധമേന്തി ഇസ്രായേലിനെ വെല്ലുവിളിച്ചിരിക്കുന്നു ഹമാസ്. ഇസ്രായേലിനോടുള്ള വെല്ലുവിളി ഇസ്രായേൽ സ്വീകരിച്ച മട്ടാണ്. വെടിനിർത്തിയത് അബദ്ധമാണെന്ന മട്ടിലാണ് ഇസ്രായേലിന്റെ പോക്ക്. ഇസ്രായേലിലെ വലതു തീവ്രവാദികൾ വെടിനിർത്തലിനെതിരെ രംഗത്ത് വന്നിരുന്നു. ജെറുസലേമിലെ വിശുദ്ധ സ്ഥലമായ ചെറിയ കുന്നിൽ വെച്ച് ഹമാസ് ഭീകരൻ ഇസ്രായേലിന്റെ പുണ്യസ്ഥലമായ ജെറുസലേമിലെ ചെറിയ കുന്നിൽ വെച്ച് ഹമാസ് അനുകൂലി ഇസ്രായേലി പട്ടാളക്കാരനെയും വിദ്യാർത്ഥിയെയും കുത്തിവീഴ്ത്തി. അക്രമം കാട്ടിയ ഹമാസുകാരനെ ഇസ്രായേൽ പോലീസ് വെടിവെച്ചു കൊന്നു. അതിനുശേഷം ഇസ്രായേൽ പുകയുകയായിരുന്നു. ഇസ്രായേലിന്റെ മനസ്സ് പ്രതികാരം ചെയ്യാൻ വേണ്ടി പുകയുകയായിരുന്നു. ഈ സാഹചര്യത്തിലാണ് എരിതിയിൽ എണ്ണയൊഴിച്ചുകൊണ്ട് ഹമാസ് ശക്തി പ്രകടനം നടത്തിയിരിക്കുന്നത്. റോക്കറ്റ് ലോഞ്ചുകളും ഡ്രോണുകളും ഒക്കെയായി ഇസ്രായേലിനെ വെല്ലുവിളിച്ചിരിക്കുന്നത്. ഈ വെല്ലുവിളി ഇസ്രായേൽ ഏറ്റെടുത്താൽ വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് ഹമാസിന് പോകേണ്ടി വരും. അത് താങ്ങാൻ ഹമാസിന് കഴിഞ്ഞെന്ന് വരില്ല. കഴിഞ്ഞ യുദ്ധം തന്നെ ഹമാസിന് വൻ ക്ഷീണമാണ് ഉണ്ടാക്കിയത്. നിരവധി പിഞ്ചു കുട്ടികളാണ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ടത്. ഈ സാഹചര്യത്തിലാണ് ലോകം ഒന്നാകെ യുദ്ധം നിർത്താൻ ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടത്. മനസ്സില്ലാ മനസ്സോടെ ഇസ്രായേൽ മടങ്ങിപ്പോയത്. അവരെ വീണ്ടും ചൊറിയുകയാണ് ഹമാസ്. അവരെ വീണ്ടും വെല്ലുവിളിക്കുകയാണ് ഹമാസ്. സ്വയം കുഴിച്ച കുഴിയിൽ ഹമാസ് വീഴാൻ സമയമായിരിക്കുന്നു. ഇസ്രായേലാകട്ടെ പ്രതികാര നടപടികൾക്ക് ഒരുങ്ങുകയാണ്. ഹമാസിന്റെ ഈ ശക്തി പ്രകടനത്തെ കളിയാക്കിക്കൊണ്ട് യഹൂദന്മാർ ട്രോളുകൾ ഇട്ടുകഴിഞ്ഞു. ഇങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്ക്. വീണ്ടും ഒരു യുദ്ധഭീതിയിലാണ് ലോകം.